നമസ്കാരം. പൊളിറ്റിക്കൽ കേരള എന്ന വാക്ക് എടുത്ത് പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് പുരോഗമനം, നവോത്ഥാനം, ഇടത്, ഇസ്ലാമിക് രാഷ്ട്രീയം എന്ന് തന്നെയാണ്. അതിലേക്ക് പ്രകൃതിയും സ്ത്രീയും പരിസ്ഥിതിയും ദുർബലരും ഒക്കെ കടന്നു വരുന്നു. അതാണ് സമൂഹത്തിൻ്റെ ഇടതുവശം എന്ന് എല്ലാവരും ഒരുപോലെ പറയുന്നു. ഈ പൊളിറ്റിക്കൽ ലെഫ്റ്റിൽ സി പി എം മാത്രമല്ല, കോൺഗ്രസ്സുമുണ്ട്. അതുകൊണ്ടാണ് കേരളത്തിലെ പൊളിറ്റിക്കൽ ലെഫ്റ്റ് 80% വരുന്നത്. പൊളിറ്റിക്കൽ റൈറ്റ് എന്ന് പറയുന്നത് സംഘപരിവാറും അതിനെ പിന്തുണയ്ക്കുന്ന ദേശീയവാദികളും മാത്രമാണ്. ഈ പൊളിറ്റിക്കൽ ലെഫ്റ്റിനെ ലീഡ് ചെയ്യുന്നത് സി പി എം ആണ്. സി പി എം അവരുടെ രാഷ്ട്രീയ അജണ്ടയുടെ ഭാഗമായി പൊളിറ്റിക്കൽ ലെഫ്റ്റിനൊപ്പം പൊളിറ്റിക്കൽ ഇസ്ലാമിനെ കൂടി ചേർത്തിരിക്കുന്നു. നവീന കേരളം നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി ഈ പൊളിറ്റിക്കൽ ഇസ്ലാം ആണ് എന്ന് തിരിച്ചറിയാൻ പലരും ഭയപ്പെടുന്നു. 3 പതിറ്റാണ്ടോളം നീണ്ടുനിന്ന പോലീസുകാരൻ എന്ന ജീവിതാനുഭവത്തിൽ നിന്ന് കൃത്യമായി അത് തിരിച്ചറിഞ്ഞ ഒരു വ്യക്തിയാണ് ടി പി സെൻകുമാർ എന്ന റിട്ടയേർഡ് ഡി ജി പി. സെൻകുമാർ പറഞ്ഞത് സംഘപരിവാറിനു വേണ്ടിയാണ് എന്ന് വ്യാഖ്യാനിച്ച് അദ്ദേഹത്തെ സംഘിപ്പട്ടം ചാർത്തി മൂലക്കിരുത്തിയിരിക്കുന്നു. എന്നെപ്പോലെയുള്ളവർ ഈ പൊളിറ്റിക്കൽ ഇസ്ലാം സൃഷ്ടിക്കുന്ന അപകടത്തെക്കുറിച്ച് പറയുമ്പോൾ എല്ലാവരും ഓടിക്കൂടി സംഘിപ്പട്ടം ചാർത്തുന്നു. എന്നാൽ ഈ നിശബ്ദതയും ഈ മൗനവും ഈ മഹത്വവൽക്കരണവും കേരളത്തെ അപകടകരമായ ഒരു സാഹചര്യത്തിലേക്ക് തള്ളിവിടും എന്ന യാഥാർത്ഥ്യം ആരെങ്കിലുമൊക്കെ ഉറക്കെ പറയേണ്ടതുണ്ട്. എം എൻ കാരശ്ശേരിയെ പോലെ ഒരാൾ കൃത്യമായ ഭാഷയിൽ ഇത് നിർവചിച്ചിട്ടുണ്ട്. ഒരിക്കൽ ജമാഅത്ത് ഇസ്ലാമിയുടെ റിലയൻസ് വിരുദ്ധ സമരത്തിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി കാരശ്ശേരി മാഷ് വിളിച്ചപ്പോൾ കാരശ്ശേരി മാഷ് പറഞ്ഞത് ശരിയാണ്, റിലയൻസ് വിഷമാണ്, പോരാടേണ്ടതാണ്, പക്ഷേ അതിനേക്കാൾ കൊടിയ വിഷം നിങ്ങളാണ്, അതുകൊണ്ട് നിങ്ങളുടെ പ്ലാറ്റ്ഫോമിൽ ഇരുന്നു കൊണ്ട് അതിനേക്കാൾ ചെറിയ വിഷത്തിനെതിരെ പ്രതികരിക്കാൻ പ്രയാസമാണ് എന്ന്. കാരശ്ശേരി മാഷിനെ പോലെ കൃത്യമായ നിലപാടെടുക്കാൻ കഴിവുള്ളവർ കുറവാണ്. എന്നെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ഈ അപകടകരമായ യാഥാർത്ഥ്യം ഒരു യുവ സി പി എം നേതാവ് തുറന്നു പറയുന്നു. മറ്റാരുമല്ല റോൺ ബാസ്റ്റിൻ എന്നു പേരുള്ള ഹൈക്കോടതിയിലെ ഒരു അഭിഭാഷകനാണ്, പഴയ എസ് എഫ് ഐ നേതാവാണ്, സി പി എമ്മുമായി നല്ല നിലയിൽ ചേർന്ന് നിൽക്കുന്ന വ്യക്തിത്വമാണ്. സെബാസ്റ്റ്യൻ പോൾ എന്ന മുൻ സി പി എം എം പിയുടെ മകനാണ്. സെബാസ്റ്റ്യൻ പോൾ ഒരു എം പി മാത്രമല്ല, ഒരു എഴുത്തുകാരനാണ്, സാംസ്കാരിക നായകനാണ്, പത്രാധിപരായിരുന്നു. സെബാസ്റ്റ്യൻ പോൾ ഒരു മിതവാദ രാഷ്ട്രീയത്തിൻ്റെ വക്താവാണ്. എന്നാൽ റോൺ ബാസ്റ്റിൻ എന്ന സെബാസ്റ്റ്യൻ പോളിൻ്റെ മകൻ കഴിഞ്ഞ ദിവസം തുറന്നു പറഞ്ഞത് എൻ്റെ അച്ഛനോട് മൗദീദികൾ ഉയർത്തുന്ന ഭീഷണിയെക്കുറിച്ച് അനുഭവ പശ്ചാത്തലത്തിൽ ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്, പക്ഷെ അദ്ദേഹത്തിന് അത് മനസ്സിലാവുന്നില്ല. പിന്നീട് ഒരു വാക്ക് ശ്രദ്ധിക്കുക, വിലയേറിയ ഈന്തപ്പഴങ്ങളും വിമാന ടിക്കറ്റും കാണാൻ തുടങ്ങിയതോടെ ഞാൻ മൗനം പാലിച്ചു എന്ന്. ഈ സാഹചര്യത്തിൽ ഏറ്റവും അർത്ഥഗർഭമായ ഒരു വാക്കാണ് ഇത്. അതായത് ഈ പൊളിറ്റിക്കൽ ഇസ്ലാം എന്ന് പറയുന്ന ശാന്തമായി നമ്മുടെ ഇടയിൽ പ്രവർത്തിച്ചുകൊണ്ട് ഒരു കൃത്യമായ അജണ്ടയിലേക്ക് നീങ്ങാൻ ശ്രമിക്കുന്ന രാഷ്ട്രീയം പലപ്പോഴും നിഷ്പക്ഷ മുഖമുള്ളവരെ സ്വന്തം പാളയത്തിലേക്ക് കൊണ്ടുവരുന്നത് ഈന്തപ്പഴവും വിമാന ടിക്കറ്റും ഒക്കെ കൊടുത്താണ് എന്നതൊരു യാഥാർത്ഥ്യമാണ്. ആ യാഥാർത്ഥ്യം സെബാസ്റ്റ്യൻ പോളിനെ പോലും ബാധിച്ചിരിക്കുന്നു എന്ന് തൻ്റെ മകൻ തുറന്നു പറയുന്നു. ഞാനിത് മുൻപേ മനസ്സിലാക്കിയതാണ്. മറുനാടിൻ്റെ തുടക്കകാലത്ത് എനിക്കൊരു അനുഭവമുണ്ട്. മറുനാടൻ വലിയ തോതിൽ വളരാൻ തുടങ്ങിയപ്പോൾ അതിൻ്റെ കമൻ്റ് ബോക്സിൽ എത്തിയവരിൽ ഭൂരിഭാഗവും ഈ പൊളിറ്റിക്കൽ ഇസ്ലാമിനെ പ്രതിനിധീകരിക്കുന്നവരായിരുന്നു. അവർക്ക് മനസ്സിലായി ഇതിൻ്റെ മറുനാടൻ്റെ പൊട്ടൻഷ്യൽ. ഞാനിത് പറയുന്നത് 10-12 വർഷം മുൻപത്തെ കഥയാണ്. അവർ മറുനാടൻ്റെ വാർത്തകളെ പ്രോത്സാഹിപ്പിക്കുന്നു, പിന്തുണയ്ക്കുന്നു, വിമർശിക്കുന്നവരെ ഓടിക്കുന്നു. ഇതാണ് അന്ന് നടന്നിരുന്നത്. സ്വാഭാവികമായും എനിക്ക് അവരോടൊരു വിധേയത്വമുണ്ടാവും. കാരണം നമ്മളെ പിന്തുണയ്ക്കുന്നു, വാർത്തകൾ ഷെയർ ചെയ്യുന്നു, എനിക്കെതിരെ നുണ പറയുന്നവരെ അവർ മറുപടി കൊടുക്കുന്നു എന്ന് പറയുന്ന ഒരു വലിയ പിന്തുണ ഞാനും ആദ്യം ആഘോഷിച്ചിരുന്നു, അനുഭവിച്ചിരുന്നു. എന്നാൽ മറുനാടൻ നിഷ്പക്ഷമായ നിലപാടിലൂടെ മുൻപോട്ട് പോയപ്പോൾ
ഈ പൊളിറ്റിക്കൽ ഇസ്ലാമിസ്റ്റുകൾ ഒഴിഞ്ഞു പോവുകയായിരുന്നു. അവർക്ക് മനസ്സിലായി മറുനാടനെ അവരുടെ വരുതിയിൽ നിർത്താൻ കഴിയില്ലെന്ന്. അവരങ്ങനെയാണ് സംഘിപ്പട്ടവുമായി തള്ളിപ്പറഞ്ഞുകൊണ്ട് രംഗത്ത് വന്നത്. ഇത്തരത്തിൽ ഒരു ജനക്കൂട്ടത്തെ അവർക്ക് അനുകൂലമായി നിർത്തുന്നതിന് വേണ്ടി എന്തും ചെയ്യും ഇവർ. ഒരു സംശയവും വേണ്ട, പ്രകൃതി ചികിത്സകനായ ഇപ്പോഴത്തെ ശാസ്ത്രവാദികളുടെ ഒന്നാം നമ്പർ ശത്രുവായ ജേക്കബ് വടക്കഞ്ചേരിയെ എനിക്ക് വളരെ വർഷങ്ങളായി അറിയാം. അദ്ദേഹത്തെ എനിക്ക് പരിചയമുള്ളൊരു ഗാന്ധിയനായും ഒരു യുവ ഗാന്ധിയൻ ആശയത്തിൻ്റെ വക്താവായും സ്വന്തം നാട്ടിലെ പ്രകൃതി ചൂഷണത്തിനെതിരെ പോരാടുന്ന ഒരു വ്യക്തിയായും കാൽ നൂറ്റാണ്ട് മുൻപ് ഞാൻ പരിചയപ്പെടുന്നത്. പിന്നീട് അദ്ദേഹത്തിൻ്റെ കരിയർ ഈ പ്രകൃതി ജീവനത്തിൻ്റെ പാതയിലേക്ക് നീങ്ങിയപ്പോൾ അറിയാതെ അദ്ദേഹത്തിനുമുണ്ടായി ഇത്തരത്തിലൊരു പൊളിറ്റിക്കൽ ഇസ്ലാമിനോടുള്ള അനുഭാവം എന്നെനിക്ക് മനസ്സിലായിരുന്നു. കാരണം എന്താണെന്ന് ഞാൻ അന്വേഷിച്ചു. കാരണം 10 ആളെ കൂട്ടാൻ അവർക്ക് കഴിയൂ. മലപ്പുറത്തെയും കോഴിക്കോടെയും ഒക്കെ ഇത്തരം ഗാന്ധിയൻ പ്രകൃതി ചികിത്സാ പ്രഭാഷണങ്ങളിൽ 500 പേരെ നിരത്താൻ അവർക്കെ കഴിയൂ. അതുവരെ 4 പേരോടും 7 പേരോടും സംസാരിച്ചിരുന്ന ജേക്കബ് വടക്കഞ്ചേരിക്ക് വലിയ ആൾക്കൂട്ടത്തെ കിട്ടി. ഇത്തരത്തിൽ ഏതെങ്കിലും ഒരു തരത്തിൽ ആളുകളെ പ്രലോഭിപ്പിക്കാൻ ഇവർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. ആ കുഴിയിൽ CPM പൂർണ്ണമായും വീണിരിക്കുന്നു. CPMനെ വിഴുങ്ങിയിരിക്കുന്ന ഈ പൊളിറ്റിക്കൽ ഇസ്ലാം. ആലോചിച്ചു നോക്കൂ, റോൺ ബാസ്റ്റിൻ ചോദിച്ചതുപോലെ നിങ്ങൾ ഒരു അധ്യാപകനെ കൈവെട്ടിയിട്ടും അഭിമന്യുവിനെ കുത്തി മലർത്തിയിട്ടും എന്തുകൊണ്ടാണ് പൊളിറ്റിക്കൽ ഇസ്ലാം ഒരു ചർച്ച പോലും ആവാത്തത്? അപ്പോൾ പറയുന്നു, സംഘപരിവാറിനെ അത് വളക്കൂറാകുമെന്ന് കരുതുന്നു. റോൺ പറയുന്ന മറ്റൊരു കാര്യം കൂടിയുണ്ട്, അടിയന്തരാവസ്ഥ കാലത്തെ ഇന്ദിരാഗാന്ധിയുടെ ഫാസിസത്തിനെതിരെ സംഘപരിവാറിനോടൊപ്പം ചേർന്ന് നടത്തിയ പോരാട്ടം അവർക്ക് അംഗീകാരം നൽകിയതുപോലെയാണ് സംഘപരിവാറിനെതിരെയുള്ള ഈ പോരാട്ടത്തിൽ ഈ പൊളിറ്റിക്കൽ ഇസ്ലാമിനെ കൂടെ കൂട്ടുമ്പോൾ സംഭവിക്കുന്നത് എന്ന്. ഇതിൻ്റെ മറ്റൊരു വശമാണ് നിർഭാഗ്യവശാൽ ഇപ്പോൾ വെൽഫെയർ പാർട്ടിയുമായുള്ള ബന്ധത്തിലൂടെ UDF തുറക്കാൻ ശ്രമിക്കുന്നത്. അതായത് പൊളിറ്റിക്കൽ ഇസ്ലാമിൻ്റെ ഇടതും വലതുമായ രണ്ട് മുഖങ്ങളെയും ഇവിടുത്തെ മുഖ്യധാര പാർട്ടികൾ രണ്ടുപേരും സ്വാംശീകരിച്ച് ഇസ്ലാം വിമർശനത്തെ ഒഴിവാക്കി പൊളിറ്റിക്കൽ ഇസ്ലാമിനെ മുൻനിരയിൽ നിർത്തി ഈ നിശബ്ദമായ തീവ്രവൽക്കരണത്തിന് കൂട്ടുനിൽക്കുന്നു. നാളെ ഒരിക്കൽ ആർക്കും ചോദ്യം ചെയ്യാൻ പോലും കഴിയാത്ത വിധം അവരുടെ കൈകളിൽ നിയന്ത്രണം വരുമ്പോൾ പിന്നെ കൈകാലിട്ട് അടിച്ചിട്ട് കാര്യമില്ല. ഞാൻ പൊളിറ്റിക്കൽ ഇസ്ലാമിനെ എതിർക്കുന്നയാളല്ല, പക്ഷേ ആ അജണ്ടയെ ഒളിഞ്ഞിരിക്കുന്ന അപകടത്തെ ജനാധിപത്യ വിശ്വാസികൾ തിരിച്ചറിയേണ്ടതുണ്ട്. സംഘപരിവാറിന് വേണ്ടിയല്ല, സംഘപരിവാറിനൊപ്പം നിന്നുമല്ല, പക്ഷേ പൊളിറ്റിക്കൽ ഇസ്ലാമിൻ്റെ ഉള്ളിൽ ഒളിഞ്ഞിരിക്കുന്ന ഭീകരതയെ, തീവ്രവാദത്തെ, മൗലികവാദത്തെ തിരിച്ചറിയുക എന്നത് ജനാധിപത്യ സംരക്ഷണത്തിൻ്റെ ഭാഗമാണ്. അത് കൃത്യമായ ഉദാഹരണ സഹിതം റോൺ ബാസ്റ്റിൻ പറഞ്ഞിരിക്കുന്നു. ഒരു വിമാന ടിക്കറ്റിലോ ഈന്തപ്പഴത്തിലോ വീണു പോകുന്ന ആളല്ല സെബാസ്റ്റ്യൻ പോൾ, പക്ഷേ അദ്ദേഹത്തിനു പോലും അതിനെ അതിജീവിക്കാൻ കഴിയുന്നില്ല. നിങ്ങൾ ഈ ഒരു പൊളിറ്റിക്കൽ ഇസ്ലാമിൻ്റെ ഭാഗമായാൽ നിങ്ങൾക്ക് ആൾക്കൂട്ടത്തെ കിട്ടും. നിങ്ങൾക്ക് ലോക ഗൾഫിലെ ഏത് രാജ്യത്തും പരിപാടിയിൽ പങ്കെടുക്കാം. ആവശ്യത്തിന് കാശ് കിട്ടും. കാശ് കിട്ടിയില്ലെങ്കിൽ കൂടി നിങ്ങൾക്ക് അംഗീകാരം കിട്ടും. നിങ്ങൾ എഴുതുന്ന ഫേസ്ബുക്ക് പോസ്റ്റുകൾക്ക് ലൈക്കും ഷെയറും കിട്ടും. നിങ്ങൾ മഹത്വവൽക്കരിക്കപ്പെടും. നിങ്ങൾ സെമിനാറിലെ അതിഥിയാകും. ഇതൊരു ഒരു അതേസമയം തിരിച്ചാണെങ്കിൽ നിങ്ങൾ അപഹസിക്കപ്പെടും, നിങ്ങൾ പരിഹസിക്കപ്പെടും, നിങ്ങൾ സൈബർ ബുള്ളിയിങ്ങിന് ഇടയാകും, നിങ്ങൾക്ക് സംഘപരിവാർ ചാപ്പ കിട്ടും. ഇത്തരത്തിലുള്ള പരിഹാസങ്ങളെ അതിജീവിക്കാൻ കഴിയാത്ത മാനസികാവസ്ഥയുള്ള ആളെങ്കിൽ ആളാണ് നിങ്ങളെങ്കിൽ നിങ്ങൾ തകർന്നു പോകും. ഇതൊരു അപകടകരമായ കെണിയാണ്. മലയാളം, കേരളം ഇത് തിരിച്ചറിയും എന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത്. റോൺ ബാസ്റ്റിൻ, യു ആർ എ ഗുഡ് മാൻ, ഡൺ വെൽ.